തത്വം മറ്റൊരു തത്വവുമായി കൂടിച്ചേരുമ്പോൾ പുതിയൊരു പദാർത്ഥം ഉണ്ടാകുന്നു. നമ്മളുടെ ശരീരത്തിലെ പഞ്ചതത്വങ്ങളും പ്രത്യേക അനുപാതത്തിലാണുള്ളത്. ശരീരത്തിൽ ഈ പഞ്ചതത്വങ്ങളുടെ ബാലൻസ് തെറ്റുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നത്. ഭൂമി തത്വത്തെ കുറിച്ച് നോക്കാം. അസ്ഥികൾ, മാംസം, ചർമ്മം, മുടി, ശരീരത്തിന് പ്രത്യേക ആകൃതിയും അതുപോലെ ദൃഢതയും നൽകുന്നത് ഭൂമി തത്വമാണ്. ഇതിലൂടെയാണ് രക്തവും ഓക്സിജനൊക്കെ സഞ്ചരിക്കുന്നത്. ഭൂമി മൂലകത്തിന്റെ അസന്തുലിതാവസ്ഥ, ബലഹീനത, ശരീരഭാരം കുറഞ്ഞു പോകുക അല്ലെങ്കിൽ ശരീരഭാരം കൂടുക, എല്ല് സംബന്ധമായ പേശി സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുക, ഇവയ്ക്കെല്ലാം കാരണമായി തീരുന്നു. അടുത്ത് നമ്മുടെ ശരീരത്തിലെ ജലതത്വത്തെ കുറിച്ച് നോക്കാം. നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ രക്തം, ലിംഫ്, ഉമിനീര്, സ്രവങ്ങൾ, വിയർപ്പ് തുടങ്ങിയവയൊക്കെ ഉണ്ടാകുന്നു. ജലമൂലകത്തിന്റെ അസന്തുലിതാവസ്ഥ, സൈനസൈറ്റിസ്, ആസ്മ, നീർക്കെട്ട്, അതുപോലെ രക്തം തിന്നാകുക, കട്ട പിടിക്കുക, റീപ്രൊഡക്ടറി സിസ്റ്റത്തിന്റെ പ്രോബ്ലം, ഇവയ്ക്കെല്ലാം കാരണമാകുന്നു. അടുത്തത് അഗ്നി തത്വത്തിന്റെ വിശേഷതയെ നോക്കാം. നമ്മളുടെ ശരീരത്തിനുള്ളിൽ അത് നമ്മളുടെ തന്മാത്രകളെ, ആറ്റങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു, ഊർജമായി പ്രവർത്തിക്കുന്നു. ഭക്ഷണത്തെ കൊഴുപ്പിലേക്കും അതുപോലെ തന്നെ വീണ്ടും ഊർജമാക്കി മാറ്റുന്നു, ഭക്ഷണത്തെ വിഘടിപ്പിക്കാൻ സഹായിക്കുന്നു. ഒപ്പം നമ്മളുടെ നാഡീവ്യവസ്ഥയിലെ പ്രവർത്തനങ്ങളിലെല്ലാം സഹായിക്കുന്നു. അഗ്നിയെ ആരാധിക്കുന്നതിന് കാരണം മറ്റ് തത്വങ്ങളെ ശുദ്ധീകരിക്കാനും ശാക്തീകരിക്കാനും നിയന്ത്രിക്കാനും ഉള്ള കഴിവുള്ളത് കൊണ്ടാണ്. മാലിന്യങ്ങളെ കത്തിച്ചു കളയുന്ന ശുദ്ധീകരണ ശക്തിയാണ് അഗ്നി. വിശപ്പ്, ദാഹം, ഉറക്കം, കണ്ണിലെ കാഴ്ച, ചർമ്മത്തിന്റെ നിറം എന്നിവയൊക്കെ ഉണ്ടാക്കുന്നു. അഗ്നിയുടെ പ്രവർത്തനത്താലാണ് എല്ലാ ദ്രാവകങ്ങളും ദ്രാവക അവസ്ഥയിൽ നിലനിൽക്കാനും സാധ്യമാകുന്നത്. അഗ്നി മൂലകത്തിന്റെ അസന്തുലിതാവസ്ഥ, ജലദോഷം, പനി, ചർമ്മരോഗങ്ങൾ, ശരീരത്തിലെ തണുപ്പ് അല്ലെങ്കിൽ ചൂട്, അസിഡിറ്റി, പ്രമേഹം, മാനസിക വൈകല്യങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണമാകുന്നു. അടുത്തത് വായു തത്വത്തെ കുറിച്ച് നോക്കാം. വായു ശരീരത്തിൽ രക്തചംക്രമണം, ശ്വസനം, നാഡീ പ്രേരണകൾ, ശരീരത്തിലുള്ളിലെ വൈബ്രേഷൻസ്, സങ്കോചം, വികസനം, ഹൃദയത്തുടിപ്പ്, കണ്ണിന്റെ തുടിപ്പ്, വായു തത്വത്താലാണ് ശരീരത്തിനുള്ളിലെ എല്ലാ ചലന പ്രവർത്തനങ്ങളും നടക്കുന്നത്. വായുമൂലകത്തിന്റെ അസന്തുലിത അവസ്ഥ കാരണമാണ് നാഡീ വൈകല്യങ്ങൾ, രക്തസമ്മർദ്ദ പ്രശ്നങ്ങൾ, ശ്വാസകോശ സംബന്ധമായ തകരാറുകൾ, ശാരീരിക വേദനകൾ എന്നിവയൊക്കെ ഉണ്ടാകുന്നത്. അടുത്തത് ആകാശതത്വം. ശരീരത്തിലെ പൊള്ളയായ അറകളെല്ലാം ആകാശതത്വം നിലകൊള്ളുന്നു. ആകാശതത്വം ഉള്ളത് കൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്, കേൾക്കാൻ സാധിക്കുന്നത്. ഓരോ കോശങ്ങൾക്കിടയിലുമുള്ള സ്പേസ് കാരണമാണ് അവയും വേറിട്ട് അവയുടെ പ്രവർത്തനം ഭംഗിയായി ചെയ്യുന്നത്. ആകാശതത്വത്തിന്റെ അസന്തുലിതാവസ്ഥ കാരണം തൈറോയിഡ് തകരാറുകൾ, തൊണ്ടയിലെ പ്രശ്നങ്ങൾ, സംസാര വൈകല്യങ്ങൾ, അപസ്മാരം, മാനസിക രോഗങ്ങൾ, ചെവിയുടെ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നു. ശരീരത്തിലെ ഈ ഘടകങ്ങളെ ശുദ്ധീകരിക്കാൻ ഈ തത്വങ്ങളെ തന്നെ ഉപയോഗിക്കാറുണ്ട്. ചിലർ ജലം കൊണ്ട് ശുദ്ധീകരിക്കാറുണ്ട്, ചിലർ അഗ്നി ഉപയോഗിക്കുന്നു, ചിലര് വായു തത്വത്തെ ഉപയോഗിക്കുന്നു. ഹഠയോഗയിലൂടെ അഗ്നി തത്വത്തെ ബാലൻസ് ചെയ്യാൻ നോക്കുന്നു, അതുപോലെ പ്രാണായാമത്തിലൂടെ വായു തത്വത്തെ ബാലൻസ് ചെയ്യുന്നു, ധ്യാനം ചെയ്തും ഈ തത്വങ്ങളെ ബാലൻസ് ചെയ്യുന്നു.